നമസ്കാരം. ഏവർക്കും ഗുരുപദം ടി വിയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രഥമ സന്യസ്ത ശിഷ്യൻ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളാൽ വിരചിതമായ കൃതിയാണ് ഗുരുഷഡ്കം. താൻ അനുഭവിച്ചറിഞ്ഞ തൻ്റെ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന 6 പദ്യങ്ങളോടുകൂടിയ ഈ കൃതിയിലൂടെ ഈശ്വരനെയും ബ്രഹ്മത്തെയും ഗുരുവിനെയും വളരെ സ്ഫുടമായി വരച്ചു കാട്ടുവാൻ ശിവലിംഗദാസ സ്വാമികൾക്കായി. ഗുരുപദം ടി വിയിലൂടെ ഗുരുഷഡ്കം എന്ന കൃതി നമ്മൾക്കായി ശ്രീമതി ആശാപ്രദീപ് പരിചയപ്പെടുത്തുന്നു. ധ്യാനം മൂലം ഗുരോർമൂർത്തി, പൂജാമൂലം ഗുരുപദം, മന്ത്രം മൂലം ഗുരോർവാക്യം, മുക്തിമൂലം ഗുരുകൃപ. ഗുരുപാദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഗുരുപദം ചാനലിലെ എല്ലാ സജ്ജനങ്ങളായ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുഷഡ്കം എന്ന് പറയുന്ന കൃതിയിലേക്ക് ഒന്ന് ചെറുതായി കടക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളാൽ വിരചിതമായിട്ടുള്ള കൃതിയാണല്ലോ ഗുരുഷഡ്കം എന്ന് പറയുന്നത്. ഷഡ്കം എന്നാൽ 6 ഗുരുഷഡ്കം എന്നാൽ ഗുരുവിനെ പാടി പുകഴ്ത്തുന്ന 6 പദ്യങ്ങളോടുകൂടിയ പ്രാർത്ഥന. 6 പദ്യങ്ങൾ കൊണ്ട് ഈശ്വരൻ എന്താണ്, ബ്രഹ്മം എന്താണ്, ഗുരു എന്താണ് എന്നൊക്കെ ശിവലിംഗദാസ സ്വാമികൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. മാത്രമല്ല, ശ്രീനാരായണ ഗുരു ആരാണെന്ന് സ്വന്തം അനുഭവത്തിൽ കൂടി താൻ മനസ്സിലാക്കിയത് ശിവലിംഗദാസ സ്വാമികൾ ഈ കൃതിയിലൂടെ നമുക്ക് വരച്ചു കാട്ടിത്തരികയാണ്. അവിടെ പ്രഥമ ശ്ലോകത്തിലെ ശിവലിംഗദാസ സ്വാമികൾ പറയും, ഇത് മനുഷ്യനല്ലേ, ഇത് മനുഷ്യരൂപം സ്വീകരിച്ചു വന്ന ബ്രഹ്മം തന്നെയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ ശിവലിംഗദാസ സ്വാമികൾ ഗുരുഷഡ്കം എന്ന് പറയുന്ന കൃതി തുടങ്ങുന്നത് തന്നെ. നമുക്കെന്തായാലും ഈ കൃതിയിലേക്ക് കടക്കാം. പ്രഥമ ശ്ലോകം ഇപ്രകാരമാണ്. ഓം ബ്രഹ്മണേ മൂർത്തിമദേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. ആദ്യം പറയും ഓം. ഓം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലേ പറയുന്ന ഇതാരാണ്? ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന പദമാണല്ലോ ഓംകാരം, പ്രണവം. ഓംകാരത്തിന് പ്രണവമെന്നും താരകമെന്നും അർത്ഥമുണ്ട്. ഓംകാരത്തിൻ്റെ 2 അഭിധാനങ്ങളാണ് പ്രണവം അഥവാ താരകം. പ്രണവം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ നവമായിരിക്കുന്നത്, താരകം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിക്കുന്നത്. ഇതെല്ലാം എന്തിൻ്റെയാണ്? ഓം എന്നതിൻ്റെ 2 അഭിധാനങ്ങളാണ്, 2 പേരുകളാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ബ്രഹ്മണേ മൂർത്തിമതേ, പരബ്രഹ്മം മനുഷ്യരൂപം സ്വീകരിച്ചവനെ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ, തന്നെ ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് കാരണഭൂതനായിട്ടുള്ളവനെ. എങ്ങനെയാണ് മഹാഗുരുവിനെ ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് ഭഗവാൻ കാരണഭൂതനായിരിക്കുന്നത്? ഭഗവാനെ നിഷ്കളങ്ക മനസ്സോടെ ആരാണോ സമാശ്രയിക്കുക, അവരുടെ സർവദുഃഖങ്ങളും വേദനകളും ആവലാദികളും ഇല്ലാതാക്കി അവരുടെ മനസ്സിനെ കളങ്കമില്ലാത്ത രീതിയിൽ പവിത്രമാക്കുന്നു, ശുദ്ധമാക്കുന്നു. ഇതാണ് ശ്രിതാനാം ശുദ്ധിഹേതവി. ഇനി അടുത്തത് പറയും, നാരായണ യതീന്ദ്രായ. ഇനി ഗുരുവിൻ്റെ പേരെന്താണ്? അത് നാരായണൻ എന്നാണ്. പേരുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആരാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. നാരം അയനം യസ്യ സ നാരായണ. നാരം എന്നാൽ വെള്ളം എന്നൊരർത്ഥമുണ്ട്, നാരം എന്നാൽ പരമാത്മ ചൈതന്യം എന്നൊരർത്ഥമുണ്ട്, നാരം എന്നാൽ ജീവാത്മാവ് എന്നർത്ഥമുണ്ട്, അയനം എന്നാൽ കിടക്ക എന്നർത്ഥമുണ്ട്, അയനം എന്നാൽ ആശ്രയം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നാരായണൻ എന്ന വാക്കിന് ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവൻ എന്ന് വേദാന്ത അർത്ഥത്തിലേക്ക് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. നാരായണൻ എന്ന വാക്കിന് വെള്ളത്തെ കിടക്കയായി സ്വീകരിച്ചിട്ടുള്ളവൻ എന്നർത്ഥമുണ്ട്, പരമാത്മജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളവൻ എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ വരുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവില്ലേ, ഇതിലേതർത്ഥമാണ് നമ്മൾ സ്വാംശീകരിക്കേണ്ടത്? അതിന് സംശയം വേണ്ട. ഈ വേദാന്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ വാക്കിന് വേദാന്തം കൽപ്പിച്ചിരിക്കുന്ന അർത്ഥം ഏതോ അതിനാണല്ലോ പ്രാമാണികത. അങ്ങനെ വരുമ്പോൾ നാരായണൻ എന്ന വാക്കിൻ്റെ വേദാന്തതലമായിട്ടുള്ള അർത്ഥം
ജീവാത്മാക്കൾക്ക് ആശ്രയമായിട്ടുള്ളവനെന്നാണ്. നമ്മളൊക്കെ ആരെയാണ് ആശ്രയിക്കുന്നത്? അത് ഈശ്വരനെയാണല്ലോ, ബ്രഹ്മത്തെയാണല്ലോ. ആ ബ്രഹ്മം തന്നെ ഗുരു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മഹാഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസസ്വാമികൾ, മഹാഗുരുവിനോടുകൂടി ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുവാൻ പരമഭാഗ്യം കിട്ടിയ ശിവലിംഗദാസസ്വാമി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറഞ്ഞു തരുന്നു, ബ്രഹ്മം തന്നെ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞു വെച്ചത്, ശ്രദ്ധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ. യതി എന്ന് പറഞ്ഞാൽ മുനി എന്നാണ് അർത്ഥം, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. അപ്പം യതീന്ദ്രൻ എന്ന് പറഞ്ഞ അർത്ഥം മുനി ശ്രേഷ്ഠൻ എന്നാണ്. അപ്പം മുനികളുടെയും മുനിയായിട്ടുള്ളവൻ നാരായണ യതീന്ദ്രായ, യതികളിലും ഇന്ദ്രനായിട്ടുള്ളവനും മുനികളുടെയൊക്കെയും മുനിയായിരിക്കുന്നവനും നാരായണ യതീന്ദ്രായ തസ്മൈ അപ്രകാരമുള്ള ശ്രീഗുരവേ, ശ്രീഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. പ്രഥമ ശ്ലോകത്തിൻ്റെ കൂട്ടർത്ഥം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഈശ്വരസ്വരൂപനും പരബ്രഹ്മം ശരീരഭാവം സ്വീകരിച്ചവനും തന്നെ ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് കാരണഭൂതനും നാരായണൻ എന്ന പേരോട് കൂടിയവനും മുനികളിൽ ശ്രേഷ്ഠനുമായ ശ്രീഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് പ്രഥമ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുക. ഇനി ഇവിടെ നമുക്ക് അതിനു മുൻപ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഗുരുഷഡ്കം എന്ന് പറയുന്ന കൃതിയിലെ ഓരോ ശ്ലോകങ്ങളും തുടങ്ങുമ്പോൾ ആദ്യത്തെ ആ വാക്കുകളുടെ അക്ഷരങ്ങൾ, ഓരോ വാക്കും തുടങ്ങുന്നതിൻ്റെ അക്ഷരങ്ങൾ ഒന്ന് കൂട്ടിപ്പെറുക്കി നമ്മൾ വായിച്ചാൽ ഓം നമ ശിവായ എന്ന് കിട്ടും. അപ്പം ഇത് താൻ കണ്ട, താൻ അനുഭവിച്ച ആ യഥാർത്ഥത്തിലുള്ള ബ്രഹ്മം തന്നെ, ഇത് സാക്ഷാൽ പരമശിവൻ തന്നെയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഓരോ ഭക്ത മാനസങ്ങളിലേക്കും ഓരോ ശ്ലോകങ്ങളിൽ കൂടി, ഓരോ ശ്ലോകങ്ങളുടെയും പദാനുപദത്തിൽ കൂടി ശിവലിംഗദാസസ്വാമികൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇനി നമുക്ക് രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്, നമോ ഭഗവതേ നിത്യശുദ്ധമുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ, ഇവിടെ ഭഗവാൻ ആരാണ്, ഭഗവതി ആരാണെന്ന് കൂടി പഠിപ്പിക്കുകയാണ്. ഭഗവാനാണല്ലോ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ, ഭഗവാൻ തന്നെയാണ്. അപ്പം ഈ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതിവിടെ കൃത്യമായിട്ട് പറയും, ഭഗങ്ങളുള്ളവനെയാണ് ഭഗവാൻ എന്ന് പറയുക. നമ്മളൊക്കെ എത്ര അറിവിൻ്റെ അങ്ങേ തലത്തിലെത്തിയാലും നമ്മളൊരിക്കലും ഭഗവാനും ഭഗവതി എന്നൊന്നും ആരും നമ്മളെ വിളിക്കത്തില്ല. ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഭഗവതി എന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഭഗവാൻ എന്ന് വിളിച്ചിരുന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ഒന്നും ആരും അങ്ങനെ വിളിക്കില്ല. കാരണം ഭഗവാനും ഭഗവതി എന്ന് പറയണമെങ്കിൽ അതിന് ചില ഗുണങ്ങളുണ്ടായിരിക്കണം. എന്തു ഗുണങ്ങളാണ്? 6 ഗുണങ്ങളുണ്ടായിരിക്കണം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്രിയ ജ്ഞാനവൈരാഗ്യയോ ശൈവ ഷണ്ണാം ഭഗ ഇതീര്യതേ. ഇതാണ് ഭഗത്തിൻ്റെ നിർവചനം. ഭഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐശ്വര്യം, വീര്യം, സ്ത്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളും ഏതൊരാളിലാണോ പൂർണ്ണമായിരിക്കുന്നത് ആ ചൈതന്യത്തെയാണ് എന്തു പറയുക, ബ്രഹ്മം എന്ന് പറയുക, ഭഗവാൻ എന്ന് പറയുക. ഭഗവാൻ എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ 6 ഗുണങ്ങൾ ആരിലാണോ പൂർണ്ണമായിരിക്കുക അതാണ് ഭഗവാൻ, ഭഗങ്ങളുള്ളവൻ ഭഗവാൻ. അപ്പോൾ നമോ ഭഗവതേ, ഭഗങ്ങളുള്ളവനും, പിന്നെയോ നിത്യനാണ്, ഒരിക്കലും മാറുന്നില്ല, ഉണ്ടാകുന്നുമില്ല നശിക്കുന്നുമില്ല, അങ്ങനെയുള്ളത് ആരാണ്, ബ്രഹ്മമാണ്. അപ്പോൾ ഗുരു ആരാണെന്ന് തന്നെയാണ് പറയുക, ബ്രഹ്മം തന്നെ. അപ്പോൾ നമോ ഭഗവതേ നിത്യ ശുദ്ധ, ശുദ്ധനാണ്, യാതൊരു തരത്തിലും കളങ്കമില്ലാത്തവനാണ്, യാതൊരു തരത്തിലും എന്തില്ലാത്തതാണ്, മാലിന്യമില്ലാത്തവനാണ്, ശുദ്ധനാണ്. നമോ ഭഗവതേ നിത്യശുദ്ധ മുക്തനാണ്, എല്ലാത്തിൽ നിന്നും മുക്തി നേടിയവനാണ്. നമ്മൾ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലാറുണ്ടല്ലോ, അവിടെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ, ഓം സംസാരതാപ ശമനായ നമഃ, ഓം മനുഷ്യവിഗ്രഹായ നമഃ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഗുരുഷഡ്കത്തിൽ കൂടി ശിവലിംഗദാസസ്വാമികൾ ഗുരുവിനെ വർണ്ണിക്കുന്നത് ആ വർണ്ണനയുടെ അതേ തലം തന്നെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലൂടെ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനെ ചൈതന്യസ്വാമികൾ അവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ രണ്ടാം ശ്ലോകം പറഞ്ഞത്, നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ നാരായണ യതീന്ദ്രായ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. രണ്ട് ലൈൻ നോക്കിയാൽ മതി. പിന്നെ ആദ്യത്തെ ശ്ലോകത്തിലെ അവസാന രണ്ട് ലൈൻ്റെ ആവർത്തനമാണല്ലോ പിന്നെ ഇങ്ങോട്ട് രണ്ടു മൂന്ന് ശ്ലോകങ്ങളിൽ വരിക. അപ്പം നാരായണൻ എന്ന പേരോട് കൂടിയവനും മുനികളിൽ ശ്രേഷ്ഠനുമായ ശ്രീ ഗുരുവിനായിക്കൊണ്ട് അടിയൻ്റെ നമസ്കാരം. ഇപ്പം രണ്ടാം ശ്ലോകത്തിലും ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞു ഇത് ബ്രഹ്മം തന്നെ, രണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞു ഇത് ഭഗവാൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ഇനി മൂന്നാം ശ്ലോകം പറയും, മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയമായ ചരിത്രത്തോട് കൂടിയവന്, ഭഗവാന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർണ്ണനീയമാണ്. ഒരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക അസാധ്യമാണ്. ഇത് ദേവീസ്തവം, ഭഗവാന്റെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്നിട്ടുള്ളതായ ദേവീസ്തവം എന്ന് പറയുന്ന കൃതിയിൽ ഭഗവാൻ തന്നെ ഇത് പറയുന്നുണ്ടല്ലോ, അമ്മയെ വർണ്ണിക്കുവാൻ അസാധ്യമാണ്. അതായത് ഇങ്ങനെ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ എന്താണ് കണ്ഠത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ വൈഖരിയായി പുറത്തേക്ക് വരുന്നില്ലല്ലോ. തെഴുമേനി നിന്നവയവങ്ങളൂഴിന്നു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നമ്പികെ കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിൻ മൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിത. മൊഴി വന്നു, ദാ അമ്മയെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കണമെന്നുണ്ട്. അമ്മയെന്ന് പറയുന്നതും ഗുരു എന്ന് പറയുന്നതും ശിവഭാവം എന്ന് പറയുന്നതും സുബ്രഹ്മണ്യ ഭാവം എന്ന് പറയുന്നതൊക്കെ ഒന്നാണെന്ന് ഓർത്തോണം, എല്ലാം ബ്രഹ്മത്തിൻ്റെ പര്യായങ്ങൾ മാത്രം. അപ്പം ഇവിടെ ബ്രഹ്മത്തെ ഏത് ഭാവത്തിൽ കാട്ടുന്നു, ദേവീഭാവത്തിൽ കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മൊഴി വന്നു, ഞാൻ ദാ അമ്മയെ എനിക്ക് അനുഭവവേദ്യയായപ്പോൾ, ഈശ്വരനെ അനുഭവവേദ്യയായപ്പോൾ എനിക്കുണ്ടായ ആ അനുഭവത്തെ എനിക്കൊന്ന് വർണ്ണിക്കണമെന്നുണ്ട്, എനിക്കൊന്ന് പാടണമെന്നുണ്ട്, പറയണമെന്നുണ്ട്. പക്ഷേ മൊഴി വന്നു, ഏതുപോലെയായി മൗനനിലയായി എനിക്ക്. അപ്പോൾ അങ്ങനെ അമ്മയെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ, അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ അങ്ങനെ പറഞ്ഞാൽ, ഞാൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിപ്പോകും, അത് കുറവായി പോകും. കാരണം എന്തേ, ഒരിക്കലും ബ്രഹ്മത്തെ വർണ്ണിക്കുക അസാധ്യമാണല്ലോ. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ശബ്ദം എന്തായി, അത് ഞാൻ എങ്ങനെയായിപ്പോയി, മൗനം അവലംബിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്ന് ഭഗവാന്റെ തന്നെ ഒരു വാക്കുണ്ടല്ലോ. അപ്പൊ മഹനീയമായ ചരിത്രത്തോടു കൂടിയതാണ്. മാത്രമല്ല കോലതീരേശസ്തവത്തിൽ പറയുമല്ലോ, ധാതാവിനും ആ മാധവനും കൂടി അമേയം വീതാവധി നിൻവൈഭവം ആരാണുര ചെയ്യുവാൻ ഏതാനും ഇവനുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും നിന്റെ മഹത്വത്തെ ഉള്ളതുപോലെ വർണ്ണിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ എളിയവനായിട്ടുള്ള ഞാൻ അങ്ങയെക്കുറിച്ച് എന്തു പറയാനാണ്. മാത്രമല്ല സദാശിവ ദർശനവും ഇത് തന്നെ പറയും, അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമോ. ഇപ്പം എത്ര വ്യക്തമായിട്ട് ഭഗവാൻ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പം ഭഗവാനെ ഉള്ളതുപോലെ വർണ്ണിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത്രയ്ക്ക് മഹനീയമായ ചരിത്രത്തോടു കൂടിയവനാണ് ഗുരു, അത്രയ്ക്ക് മഹനീയമായ ചരിത്രമുള്ളവനാണ് ആര്, ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങൾ. മഹനീയമായ ചരിത്രത്തോടു കൂടിയവന് മമതാരഹിതാത്മനെ, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്തതും ഭഗവാൻ ഒട്ടും ഇല്ലാത്തതും ഭഗവാന്റെ ഭക്തർക്ക് ഏറ്റവും കൂടുതലുള്ളതും ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, എന്താണ്, മമതാഭാവം. നമുക്കൊക്കെ എൻ്റേത്, എനിക്കും എൻ്റെ ചേട്ടനും എൻ്റെ മക്കൾക്കും ഞാനല്ലോ സ്വന്തം കാര്യം സിന്താബ. പക്ഷെ ഭഗവാനെ പഠിക്കുന്ന ഭക്തരായിട്ടുള്ള, ഭഗവാനെ സ്തുതിക്കുന്ന ഭക്തരായിട്ടുള്ള നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു തത്വമുണ്ട്, ഭഗവാൻ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. എന്താണ്, മമത വേണ്ട കുഞ്ഞേ, ഒന്നിനോടും ഭഗവാൻ എന്തില്ലല്ലോ, മമതയില്ലല്ലോ. മമതയില്ലാത്ത ഭഗവാനെ മമതാഭാവം വെടിഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്നുള്ള പരമമായ തത്വത്തെ കൂടി ഇവിടെ കാട്ടിത്തരുന്നുണ്ട്. മമതാരഹിതാത്മനെ, ഇനി റെപ്പിറ്റേഷനാണ്, മുമ്പേ പറഞ്ഞതുപോലെ ആദ്യത്തെ ലൈൻ ആദ്യ ലൈനുകളിൽ വന്ന അവസാനത്തെ ഭാഗം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുക. എന്താണ്, നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രകാരമുള്ള നാരായണൻ എന്ന പേരോടു കൂടിയവനും മുനികളിൽ ശ്രേഷ്ഠനുമായ ശ്രീ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം പറയും, ശിശിരീ കുർവദേ ശാന്തൈ കടാക്ഷേ ശിഷ്യ സഞ്ചയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരി,
ശിശിരിന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ശിശിരകാലം. ശിശിരകാലം എന്ന് പറഞ്ഞാൽ ഏത് കാലമാണ്? മഞ്ഞുകാലമാണല്ലോ, തണുപ്പുള്ള കാലമാണല്ലോ. അപ്പം ഇവിടെ ശിശിരിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിലേക്ക് വരണം, തണുപ്പിക്കുകയാണ് ഭഗവാൻ. എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു? എങ്ങനെയുള്ള മനസ്സുകളെ? ചൂട് പിടിച്ചിരിക്കുന്ന മനസ്സുകളെ, ദുഃഖം കൊണ്ട് ചൂട് പിടിച്ചിരിക്കുന്ന തപിച്ചിരിക്കുന്ന മനസ്സുകളെ ഭഗവാൻ തണുപ്പിക്കുന്നു എന്നാണ് ഇവിടെ ശിവലിംഗദാസസ്വാമി ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഇനി എങ്ങനെയാണ് തണുപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശിശിരി കുറുവദേയി, എങ്ങനെ? ശാന്തേ കടാക്ഷി, ശാന്തങ്ങളായ കടാക്ഷത്താൽ, ശാന്തമായ നോട്ടത്താൽ, അനുകമ്പാമിശ്രണമായ വീക്ഷണത്താൽ, അല്ലെങ്കിൽ എന്താണ്, കരുണയൊഴുകുന്ന നോട്ടത്താൽ ഭഗവാൻ തൻ്റെ ഭക്തമാനസങ്ങളിൽ കുളിരേകുന്നു, തണുപ്പേകുന്നു. ഭഗവാന്റെ ഒരു നോട്ടം മതി സർവ ദുഃഖങ്ങളും ഒലിച്ച് ഉരുകി ഒലിച്ചിറങ്ങുവാൻ. അതാണ് ഇവിടെ പറഞ്ഞു വരിക. അപ്പൊ ശിശിരി കുറുവദേ ശാന്തി കടാക്ഷേ, ആരെയാണ് ഇനി തണുപ്പിക്കുന്നത്? ശിഷ്യ സഞ്ജയാൻ. സഞ്ജയം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. ശിഷ്യ സഞ്ജയം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ കൂട്ടത്തെ. അപ്പോ ശിഷ്യ സമൂഹത്തെ അനുകമ്പയോലുന്ന അനുകമ്പാമിശ്രണമായ വീക്ഷണത്താൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? തൻ്റെ നോട്ടം കൊണ്ട് അങ്ങനെയുള്ളവരുടെ മനസ്സുകളിൽ കുളിരേകുന്നു. ഇവിടെ തെറ്റിദ്ധരിക്കരുത്, ഭഗവാൻ ശിഷ്യന്മാരെ മാത്രമാണ് തണുപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇനി ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ശിഷ്യഗണങ്ങളാണ്? ഗൃഹസ്ഥ ശിഷ്യരാണോ, സന്യസ്ഥ ശിഷ്യരാണോ? ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല കേട്ടോ. കാരണം ഇവിടെ ശിഷ്യൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ജീവൻ ലഭിച്ച ഏറ്റവും അവസാനത്തെ ജീവൻ വരെയും ഭഗവാന്റെ ശിഷ്യഗണങ്ങളിൽ പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ശിഷ്യ സഞ്ജയം എന്ന് പറഞ്ഞാൽ സർവചരാ അച്ചരങ്ങളും പെടുമെന്ന് സാരം. അല്ലാതെ അവിടെ ഗൃഹസ്ഥ ശിഷ്യനെന്നോ സന്യസ്ത ശിഷ്യനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. അല്ല, അങ്ങനെയുള്ള ആ വിഭാഗത്തെ മാത്രമല്ല ഇവിടെ പറയുക, സർവ്വജീവന്മാരെയും സർവ്വജീവജാലങ്ങളെയും ഭഗവാൻ എന്ത് ചെയ്യുന്നു? തൻ്റെ കാരുണ്യം ഒഴുകുന്ന നോട്ടത്താൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നു. എന്ത് ചെയ്താൽ മാത്രം മതി? നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഭഗവാന്റെ കാൽപാദങ്ങളെ ഒന്ന് സമാശ്രയിച്ചാൽ മാത്രം മതിയാകും. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുക. ഇനി അടുത്ത ശ്ലോകം, വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനെ, വാദിക്കാൻ വരുന്നവരോട് വാദിക്കുന്നവനായും ഭഗവാൻ വാദപ്രതിവാദം. ഇപ്പം നമുക്കൊരു സംശയമുണ്ട്, ആ ഭഗവാനും വാദപ്രതിവാദങ്ങളിലൊക്കെ അപ്പം ഏർപ്പെടാറുണ്ടായിരുന്നല്ലേ എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഭഗവാൻ വാദിക്കുന്നത്, ഭഗവാൻ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നത് അവനിലെ അഹങ്കാരത്തിൻ്റെ മുള്ളിനെ ഒടിച്ച് അവൻ്റെ ഉള്ളിലുള്ള അവസാനത്തെ അഹങ്കാരത്തിൻ്റെ കണികയെ കൂടി പൂർണ്ണമായും ഇല്ലാതാക്കി അവനിലേക്ക് ഈശ്വരീയതയെ നിറയ്ക്കുവാൻ, അവനിലേക്ക് വിനയത്തെ നിറയ്ക്കുവാൻ, അവനിലേക്ക് ഈശ്വര കൃപയെ വളർത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പം വാദിനാം വാദിനെ, വാദിക്കാൻ വരുന്നവരോട് വാദിക്കുന്നവനായും. വാചം യമാനാം, യമിക്കുക എന്ന് പറഞ്ഞാൽ അടക്കുക എന്നാണ്. വാക്കുകളെ അടക്കുന്ന മുനിമാർക്ക് മുൻപിൽ, വാചം യമാന, വാക്കുകളെ അടക്കുന്ന മുനിമാർക്ക് മുൻപിൽ മഹാമുനിയായും, അതിലും വലിയ മുനിമാരിലും മുനിയെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞുല്ലോ. അപ്പം അതിലും വലിയ മുനിയായും. ഇതിന് നല്ല ഉദാഹരണമുണ്ട് കേട്ടോ. അതായത് 1916 തിരുവണ്ണാമലയിലുള്ള രമണ മഹർഷിയുടെ സ്കന്ദാശ്രമം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ സന്ദർശിച്ച അവസരത്തിൽ രണ്ടുപേരും തമ്മിൽ ഒന്നും സംസാരിച്ചില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ ആ എന്തുണ്ട് വിശേഷം അല്ലേ, എന്തുണ്ട് വിശേഷം, സുഖാണോ, നമ്മൾ ഒറ്റ ശ്വാസത്തിൽ തന്നെ എന്തെല്ലാം ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകും. പക്ഷേ ഇതാ തിരുവണ്ണാമലയിൽ സ്കന്ദാശ്രമത്തിലേക്ക്, രമണ മഹർഷിയുടെ സ്കന്ദാശ്രമത്തിലേക്ക് അതിഥിയായി ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ എഴുന്നള്ളിയപ്പോൾ ആതിഥേയനായ രമണ മഹർഷിയും അതിഥിയായ മഹാഗുരുവും പരസ്പരം സംസാരിച്ചേയില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ വാക്ക് നാവെടുത്തു സംസാരിച്ചില്ല, അങ്ങനെ പറയുന്നതാണ് ഉചിതം. കാരണം സംസാരിച്ചു എങ്ങനെ? പരസ്പരം കണ്ണുകളിലൂടെ.
കാരണം ഒരാളുടെ ഉള്ളിലിരിക്കുന്നത് ആ ആളുടെ നാവെടുത്ത് പറയാതെ തന്നെ അതെന്താണ് ആ ഉള്ളിലിരിക്കുന്നതെന്ന് അറിയുവാനുള്ള അപാരമായ ശക്തിവിശേഷം ഗുരുക്കന്മാർക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തില്ല, പരസ്പരം നാവെടുത്ത് സംസാരിച്ചില്ല. അവിടെ എങ്ങനെയിരുന്നു, വാചം യമിയായിരുന്നു. വാക്കുകളെ അടക്കുന്ന മുനിയായ രമണ മഹർഷിയുടെ മുൻപിൽ അതിലും വലിയ യമിയായി, വാക്കിനെ അടക്കുന്ന യമിയായി, വാക്കിനെ അടക്കുന്ന മുനിയായി ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വിരാജിച്ചു. ചരിത്രം, ഗുരുവിൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കിതൊക്കെ എത്ര വ്യക്തമായി മനസ്സിലാവും. വാദിനാം വാദിനെ, ഇപ്പോൾ വാദിക്കാൻ വരുന്നവരോട് വാദിക്കുന്നവനായും വാക്കുകളെ അടക്കുന്ന മുനിമാർക്ക് മുൻപിൽ മഹാമുനിയായും സർവ ലോകാനുരൂപായ, സർവലോകർക്കും അനുരൂപമായ രീതിയിൽ മാത്രം പെരുമാറുന്നവനുമായ, നമ്മളൊക്കെ എന്ത് കർമ്മങ്ങൾ ചെയ്താലും നമ്മളൊക്കെ എന്ത് പ്രവൃത്തി ചെയ്താലും രണ്ട് പക്ഷം ഉണ്ടാവും. എത്ര നന്മ ചെയ്താലും എത്ര സത്പ്രവൃത്തി ചെയ്താലും ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അതാ മഹാസമാധി പ്രാപിക്കുന്നത് വരെ ഭഗവാൻ ചെയ്ത കർമ്മത്തിനൊന്നും, ഭഗവാൻ ചെയ്ത പ്രവൃത്തിക്കൊന്നും ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ആരും അവിടെ ഭഗവാന്റെ അഭിപ്രായത്തിന് എതിര് പറയുവാനുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഭഗവാന്റെ ആ ഒരു ശക്തിവിശേഷം, അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉള്ളവരാണല്ലോ ഗുരുക്കന്മാർ. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാവർക്കും അനുരൂപമായ രീതിയിൽ മാത്രമേ ഗുരുക്കന്മാർ പ്രവർത്തിക്കാറുള്ളൂ. ഗുരുക്കന്മാർ അത്തരത്തിൽ മാത്രം എന്താണ് പെരുമാറുന്നവരാണ്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, എന്താണ്, എല്ലാവർക്കും പരമമായ സുഖത്തെ പ്രദാനം ചെയ്യണം, എല്ലാവരിലും നന്മയെ നിറയ്ക്കണം. അപ്പൊ നന്മയെ സുഖത്തെയെ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവൻ, അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സർവർക്കും അനുരൂപമാകുന്ന രീതിയിൽ മാത്രമായിരിക്കുമല്ലോ. അതാണ് ഇവിടെ അർത്ഥമാക്കിയത്, സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്രകാരമുള്ള ശ്രീനാരായണ ഗുരുദേവനായിക്കൊണ്ട് അടിയൻ്റെ വിനീതമായ നമസ്കാരം. യസ്യനഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏതൊരു ഗുരുവിൻ്റെ കാൽപാദമാകുന്ന താമരയിൽ പറ്റിയിരിക്കുന്ന പൊടിയുടെ ഒരു കണിക മതി എനിക്ക് പരമമായ മോക്ഷത്തെ നൽകുവാൻ. നോക്കൂ, എവിടെ കൊണ്ടാണ് പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസസ്വാമി ഈ കൃതി അവസാനിപ്പിച്ചതെന്ന് അറിയുമ്പോഴാണ് ശിവലിംഗദാസസ്വാമിയുടെ മഹത്വവും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്തായിരുന്നു എന്നതും നമ്മൾക്ക് അടിയുറച്ച് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ശിവലിംഗദാസസ്വാമി സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പറയുന്ന എന്താണ്, ഭഗവാന്റെ കാൽപാദത്തിൽ പറ്റിയിരിക്കുന്ന ഒരു പൊടി പോലും വേണ്ടല്ലോ മോക്ഷത്തിലേക്ക് നയിക്കുവാൻ. ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ ലഭിക്കുമെന്ന് മാത്രമല്ല, ഓരോ ജീവന്റെയും പരമലക്ഷ്യമായിട്ടുള്ള പരമമായ മോക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഭഗവാന്റെ കാൽപാദത്തിൽ പറ്റിയിരിക്കുന്ന ഒരു പൊടി പോലും വേണ്ടല്ലോ. നോക്കൂ, എത്ര ഇതായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സാകുന്ന പാത്രത്തിലേക്ക് ശിവലിംഗദാസസ്വാമി സ്വന്തം അനുഭവത്തിൽ കൂടി നിറച്ചു തരുന്നത്. നമ്മളിതൊന്ന് ആവശ്യം പോലെയല്ല, നമ്മളിത് ഒന്ന് അറിഞ്ഞ് ഒന്ന് സ്വീകരിച്ചാൽ നമ്മളൊക്കെ എത്രയോ പുണ്യമുള്ളവരായി. ഗുരുവിനെ അറിഞ്ഞ് ജീവിച്ചാൽ അതിനോളം വലിയൊരു പുണ്യം മറ്റൊന്ന് ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നു, യസ്യ യാതൊരുവൻ്റെ നഹ ഞങ്ങൾക്ക്, ഏതൊരുവൻ്റെ കാൽപാദത്തിൽ പറ്റിയിരിക്കുന്ന രജോലവ എന്ന് പറഞ്ഞാൽ പൊടിയുടെ ഒരു കണിക, ഞങ്ങൾക്ക് പരമമായ മോക്ഷത്തെ, യസ്യന കൽപ്പതേ സിദ്ധിക്കായി യസ്യന കൽപ്പതേ സിദ്ധൈ പാദാംബുജ രജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏതൊരു ഗുരുവിൻ്റെ കാൽപാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയുടെ ഒരു ചെറിയ കണിക ഞങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്കായി ഭവിക്കുന്നുവോ, അങ്ങനെയുള്ള ശ്രീനാരായണ നാമധേയനായ ഗുരുവിനായിക്കൊണ്ട് അടിയൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവലിംഗദാസസ്വാമികൾ ഗുരുഷഡ്കം കൊണ്ട് നിർത്തുന്നത്. ഗുരു എന്നാൽ സർവ ദേവീദേവ ഭാവങ്ങളും യാതൊന്നിലാണോ സമന്വയിച്ചിരിക്കുന്നത് അതത്രേ ഗുരു. ഇപ്പോൾ ശിവനായിരിക്കുന്നതും വിഷ്ണുവായിരിക്കുന്നതും ദേവിയായിരിക്കുന്നതും സുബ്രഹ്മണ്യ ഭഗവാനായിരിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്, ഗുരു തന്നെയാണ്. ഈ തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാകുന്ന ഭക്തമാനസങ്ങൾ ഉറപ്പിക്കേണ്ടത്.
അതുകൊണ്ട് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ ഒരു ധ്യാന ശ്ലോകം, ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ചൊല്ലാറുണ്ടല്ലോ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവായിരിക്കുന്ന ഏതൊരു ചൈതന്യമുണ്ടോ, രക്ഷകർത്താവായിരിക്കുന്ന വിഷ്ണുവായിരിക്കുന്ന ഏതൊരു ചൈതന്യമുണ്ടോ, ദേവദേവനായ മഹാദേവനായിരിക്കുന്ന ഏതൊരു ചൈതന്യമുണ്ടോ, അതൊക്കെയും ഗുരു തന്നെയാകുന്നു. അപ്രകാരമുള്ള സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളതിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്നത് ഗുരു തന്നെയാണ്. അങ്ങനെയുള്ള ഗുരുവിനെ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി സംശയം ഒട്ടുമില്ലാതെ ഉപാസിക്കുവാൻ ഒരു ഗുരുഭക്തന് കഴിയുമ്പോൾ അവൻ ഉത്തമ ഗുരുഭക്തനായി മാറും. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സിദ്ധൌഷധം തന്നെയാണ് ഗുരുദേവ കൃതികളും. ഗുരുവിനെ ഏറ്റവും അടുത്തറിഞ്ഞ ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾ എഴുതിയിട്ടുള്ള കൃതികളുമൊക്കെ നമുക്കതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സിദ്ധൌഷധമാണ്. അപ്പം അതുകൊണ്ട് ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യുക. ഗുരുഷഡ്കവും ഗുരുസ്തവവും ഒക്കെ നമ്മളുടെ മനസ്സാകുന്ന പാത്രത്തിൽ എന്നും നിറഞ്ഞ് തുളുമ്പി തന്നെ ഇരിക്കട്ടെ. അങ്ങനെ മനസ്സാകുന്ന പാത്രത്തിൽ ഗുരുഷഡ്കവും ഗുരുസ്തവവും ഗുരുദേവ കൃതികളും നിറഞ്ഞ് തുളുമ്പുമ്പോൾ നമ്മളറിയാതെ അവിടെ ഗുരു പ്രതിഷ്ഠാപിതമാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ കൃപ ആവോളം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.